والصلاة والسلام على أشرف المرسلين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كل نفس ذائقة الموت ونبلوكم بالشد والخير فتنة وإلينا ترجعون. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യത്തിലും പഠിച്ച് പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിന് ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുള്ള നമ്മൾ ചില സന്ദർഭങ്ങളിലേക്കും ഒന്നിനും കൊള്ളാത്തവരായി ഒരു കഴിവും ഇല്ലാത്തവരായിട്ട് മാറുന്നു. ദയനീയ കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതികളൊക്കെ നമ്മൾ കൈവരിച്ചു. റബ്ബിന്റെ അത്യപാരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ടെത്തലുകളൊക്കെ വിജയിച്ച് ഭൂമിക്ക് പുറമെയുള്ള ഗ്രഹങ്ങളിൽ അതിനെക്കുറിച്ച് പഠിച്ച് പഠനം നടത്തി അവലോകനം നടത്തി അവിടെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭൂമിയിലുള്ള പ്രശ്നങ്ങളിൽ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവ് പരിമിതമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ചില ദിവസങ്ങളായിരുന്നു ഇന്നലകളിൽ നമ്മൾ കണ്ടു.
പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുവിൽ നിന്നുണ്ടാവാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വിജയിക്കുക എന്നുള്ളത് അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം. ദുനിയാവ് നല്ല അലങ്കാരമായിട്ട് അലങ്കൃതമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് ഈ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സകലമാന സുഖ സൗകര്യങ്ങളും അതിൽ സംവിധാനിച്ചു തന്നിട്ടുണ്ട്. കണ്ണിന് കുളിർമയും കാതിന് ആനന്ദവും കിട്ടുന്നു, മനസ്സൊരുപാട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി വിഭവങ്ങളാണ് നമ്മുടെ ഈ ചെറിയ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ പടച്ചിറപ്പ് സംവിധാനം ചെയ്യുന്നത്. നമ്മളത് ആസ്വദിക്കാറുണ്ട്, അതിൽ ആനന്ദം കണ്ടെത്താറുണ്ട്, അതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷെ നെഗളിപ്പ് കാണിക്കുന്നു, അഹങ്കാരികളാകും. ചില ഓർമ്മപ്പെടുത്തലുകൾ റബ്ബ് നമുക്ക് നൽകാറുണ്ട്. ഖുർആനിൽ സൂറത്തു അംബിയ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന ഘട്ടത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള പ്രയാസത്തെക്കുറിച്ചൊക്കെ പറയുന്നു. നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചത് നല്ല സമ്പത്തുണ്ടായിരുന്നു, ഒത്തിരി മക്കളുണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു, നല്ല രൂപത്തിൽ അള്ളാഹുവിൽ അർപ്പിതമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടത്തിൽ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമ്പത്തുകൾ മുഴുവനായിട്ട് പോകുന്നു, നശിച്ചു പോകുന്നു, കുടുംബം ഓരോരുത്തരോരായിട്ട് വേർപെട്ടു പോകുന്നു. അദ്ദേഹത്തിന് രോഗം ബാധിക്കും, ശരീരമാസകലം വ്രണം ബാധിക്കും, ആരും മടുക്കാതെ അതിലൊരു പ്രത്യേക വാസനയെ സ്മെല്ലും ഒരാളും അദ്ദേഹത്തിലേക്ക് അടുക്കാൻ തന്നെ വരാറില്ല, അത്രമേൽ ദയനീയമാണ്. ആ രോഗം കൊണ്ടിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹം പടച്ചവനോട് പറയുന്ന ഒരു കാര്യം കുറാൻ പറഞ്ഞിരുന്നു, അയ്യൂബ ഇതിനാതറപ്പോ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിനെ വിളിക്കുക, അന്നി മസ്സനിയ പടച്ചോനെ എനിക്ക് കഷ്ടം ബാധിച്ചിട്ടുണ്ട്, രോഗം ബാധിച്ചു, ഞാൻ വലിയ പ്രയാസത്തിലാണ്, നീ കാരുണ്യവാനാണ്, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവനാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഏത് പ്രയാസഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും സാധിച്ചു. അദ്ദേഹം തന്റെ റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. ഖുർആൻ പറയുന്നത് പ്രസ്ത ജബ്നാലും അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, രോഗം മാറി, പ്രയാസങ്ങളും. ഖുർആൻ വിശ്വാസികളോടായിട്ട് പറയുന്ന ഒരു കാര്യം, അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുല്ലു നഫ്സിൻ ദായിക്കത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി അറിയണം. പടച്ചല്ല എന്ന് പറയുന്നുള്ളൂ, പടച്ചറപ്പുണ്ട് എന്ന് പറയുന്നുള്ളൂ. മരണത്തിന്റെ രുചി എല്ലാവരും ആസ്വദിക്കണം. പട്ടിണി കിടക്കുന്നവനും പട്ടിണി കിടക്കാത്തതും, പണക്കാരനും പണിക്കാരനും എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും രാജാവും പ്രജകളും ഒക്കെ ഇത് ആസ്വദിക്കുക തന്നെ വേണം, രുചിക്കുക തന്നെ വേണം. എന്നിട്ട് റബ്ബ് പറയുന്ന ഒരു കാര്യം,
അതൊന്നും നമ്മൾ മനസ്സിലാക്കി വന്നു. വനബ്ലൂക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശ്വാസികളെയും അവിശ്വാസികളും അടങ്ങുന്ന സമൂഹത്തെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശ്വസിച്ചു ശർറായിട്ടും ദുരിതങ്ങൾ നൽകി, തിന്മകൾ നൽകി, ആ പരീക്ഷണത്തിൽ വിജയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വൽ ഹൈർ, നല്ലത് നൽകിയിട്ടും പരീക്ഷിക്കും, നന്മ നൽകിയിട്ട് പരീക്ഷിക്കും, തിന്മ കൊണ്ട് ഷെറുകൊണ്ട് പരീക്ഷിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നു. ആ ചരിത്രം പറയുന്നവർ അദ്ദേഹത്തിന് ഹൈറ് കൊണ്ടുള്ള പരീക്ഷണമായിരുന്നു കൂടുതൽ ഉണ്ടായി. നമ്മളൊക്കെ വിചാരിച്ചു എന്താ ഈ ഹൈറ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ചിലപ്പോൾ നമ്മുടെയൊക്കെ പെരന്റെ മുന്നിലുണ്ടാവും, അല്ലെങ്കിൽ വണ്ടിയിൽ ഉണ്ടാവാറ്. തന്നെ കാണാൻ ഒരു രാജ്ഞി വരുന്നുണ്ട് എന്ന് പറയും. ആ രാജ്ഞിയുടെ സിംഹാസനം ആരാണ് അവരിവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് എത്തിച്ചേരാൻ ചോദിക്കുമ്പോൾ കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് അത് എത്തിച്ചു കൊടുക്കും. അതെത്തിച്ചതുകൊണ്ട് തന്റെ റബ്ബിലേക്ക് ഇരു കരകളും ഉയർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. കാല, അദ്ദേഹം പറയാം, ഹാദാ മിൻ ഫളി റബ്ബി, പടച്ചോനെ ഇത് നിന്റെ ഫളലാണ്, തന്റെ ഫളലാണ്. ഏത്? നീ എനിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഫളല്, അനുഗ്രഹമാണിത്, മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ല. ദൂരദേശത്തുള്ള സിംഹാസനം ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ, ഇത്ര സമയത്തിനുള്ളിൽ എൻ്റെ അടുത്തെത്തി, അത് നീ എനിക്ക് നൽകിയിട്ടുള്ള വലിയ ഔദാര്യം, വലിയ അനുഗ്രഹമാണ്. അത് നമ്മളൊക്കെ വണ്ടിന്റെ മുന്നിലുണ്ടാവും അല്ലേ, പല വീടിന്റെ മുന്നിലും ആദ്യം എഴുതി വെച്ചിട്ടുണ്ടോ, ഹാലി ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം, അനുഗ്രഹമാണ്. അല്ലെങ്കിൽ വാഹനത്തിലുണ്ടാവും ആ അറബി വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് അതിന്റെ വാക്കിയിലാണ്. അള്ളാഹ് തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ മഹത്വം അതിന്റെ വാക്കിയിലുള്ളത്. അദ്ദേഹം പറയുന്ന വാക്ക് ലിയ പുലുവനി, ഇത് നീ എന്നെ പരീക്ഷിക്കണം, നിന്റെ പരീക്ഷണമാണ് ഈ ഫളൽ. ആ ഫളലാണ് നീ എനിക്ക് നൽകിയിട്ടുള്ളത്, നിന്റെ അനുഗ്രഹം എനിക്ക് നൽകിയിട്ടുള്ളത് എന്നെ പരീക്ഷിക്കാനാണ്. ഏതാണ് ആ പരീക്ഷണം? അഷ്കുറം അക്ഫുറം, നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം, ഇതിനാണ് നീ എന്നെ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷയിൽ എനിക്ക് നന്ദിയുള്ളവനാകാം. റബ്ബെ, നീ എന്നെ പരീക്ഷിക്കുന്നത് നന്ദിയുള്ളവനാണോ അല്ല നന്ദി കെട്ടവനാണോ എന്നറിയാൻ മതി. വമൻ ശക്കറ ലി നഫ്സിഹി, ആരെങ്കിലും സ്വന്തത്തിനോട് നന്ദി കാണിക്കുക, അത് അവനുള്ളതാണ്. വെറുതെ ഒരു വാക്ക് എഴുതിയത് കൊണ്ട് മാത്രം നന്ദി കാണിക്കലാവും, അത് അല്ലാന്റെ ഔദാര്യമാണ് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നന്ദി കാണിക്കലല്ല. അതിൽ വേണ്ടപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോഴാണ്, വേണ്ടപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്, അവർക്കുള്ള സൗകര്യം ഒരുക്കുമ്പോഴാണ് അഷ്കുർ അവൻ നന്ദി കാണിക്കുന്നവനാണ്. മനസ്സിലായല്ലോ? നേരത്തതും അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഷെറായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നന്മയായിക്കൊണ്ട് ഖൈറായിട്ടുള്ള രീതിയിലുള്ള പരീക്ഷണം. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ പഠിപ്പിച്ചു തന്നതിന് ശേഷം എല്ലാം പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, അജബല്ലി മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതം. നമ്മളോടെ പറഞ്ഞു, വേറെ ആരോടല്ല. ഒരുപാട് പ്രവാചകന്മാരുടെ ജീവചരിത്രങ്ങൾ,
അവർ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ഉമ്മത്തിനോടായിട്ട് പറയണം, നമ്മുടെ കാര്യം വിശ്വാസികളായിട്ടുള്ള നമ്മുടെ കാര്യം അത്ഭുതമാണ്. അതിന്റെ കാരണം കൂടി പറയാം. ഇൻ അസാബതു ഖൈറൻ ഹമീദഹു, അയാൾക്ക് വല്ല അസാബത്ത് ബാധിക്കുക, ഖൈറ് നല്ലത് ബാധിക്കുകയാണെങ്കിൽ, ഹമീദഹു അവൻ അല്ലാഹനെ ഓർക്കുന്നതാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയും. നമ്മളോട് ഒരാൾ വന്നിട്ട് എന്താപ്പോ സ്ഥിതി, അൽഹംദുലില്ലാഹ് എന്ന് പറയാറുണ്ട്. വളരെ കഷ്ടപ്പാടാണ്, അൽഹംദുലില്ലാഹ് ആദ്യം പറയും, കഷ്ടപ്പാടാണ്, ദുരിതാണ് എന്നൊക്കെ പറയും. അതല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെന്ത് പ്രയാസഘട്ടത്തിലാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന അസാബത്തു ഖൈറൻ ഹമീദല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയും. വശക്കറ നന്ദി കാണിക്കും ചെയ്യും, നന്ദി കേട് കാണിക്കും. ഇനി അത് മാത്രല്ല, അവൻ വലിയ തിന്മയാണ് ബാധിച്ച്, പ്രയാസമാണ് ബാധിച്ചത്, ഹമീദല്ല അവൻ എന്ത് ചെയ്യും, അൽഹംദുലില്ല എന്ന് പറയും, അന്നാണ് ഓർക്കുക, ക്ഷമിക്കും ചെയ്യും. ഇതാണ് വിശ്വാസിയുടെ ക്വാളിറ്റി ആയിട്ട് നമ്മളെ പഠിപ്പിച്ചത്. വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് എന്ന് പറഞ്ഞതിന് ശേഷം നന്മ ഉണ്ടായത് നന്ദി കാണിക്കും ചെയ്യും, അള്ളാഹനെ ഓർക്കും ചെയ്യും. തിന്മയാണ് അവനെ ബാധിക്കുന്നത് എങ്കിൽ ആ തിന്മയിൽ റബ്ബിനെ ഓർക്കുകയും സ്വബറ ക്ഷമിക്കുകയും ചെയ്യും. ഇനി നോക്ക് നിങ്ങൾ, ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ പലപ്പോഴും വിശദീകരിക്കാറുണ്ട് അല്ലെ. വലനബുൽ വിഷയിമിനൽ ഹൗഫി വൽ ജൂഇ അനക്സിമിനൽ അംബാലി എന്നൊക്കെ പറഞ്ഞിട്ട് പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചു പോയത്. പക്ഷെ അതിനുശേഷം റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലദീന ഇദാ അസാബത്തുഹും, ഒരാളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു, മുസീബത്ത് മുസീബത്തായിട്ടുള്ളത് ബാധിക്കാൻ, ഷർറായിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കാൻ, പ്രയാസകരമായിട്ടുള്ള സംഗതികളാണ് ഒരു വിശ്വാസിക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ ഇന്നാലില്ല വന്നായിലേക്ക് രാജ്യം എന്നവൻ പറയും. നമ്മൾ മരിച്ച കേട്ടാൽ മാത്രമേ ഇത് ചെയ്യൂ. ഏത് നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്ന വേളയിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്ക് ഞങ്ങൾ അള്ളാഹുവിൽ അവനിലേക്ക് മടങ്ങേണ്ടവരാണ്. ഒരിക്കലും അവരിൽ നിന്ന് നന്ദിയുള്ള വാക്കല്ലാതെ നന്ദി കേടിന്റെ വാക്ക് കാണൂല. കുഫറിന്റെ ഒരു വാക്ക് പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, എത്ര പ്രയാസകരമാണ്. എന്നിട്ട് അന്ന് പറയുന്ന അവരുടെ ക്വാളിറ്റിയും കൂടി പറഞ്ഞു വരുന്നത്, ഉലായിക്ക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഏത് വിപത്തുകളും സഹിക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ചു, ഇത് റബ്ബ് തന്നതാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇതെന്റെ പരീക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഉലായിക്കൂട്ടരാണ് സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാന്റെ അടുത്തു നിന്നുള്ള അനുഗ്രഹങ്ങളും ആശീർവാദവും ഒക്കെ അവർക്കുള്ളതാണ്. ഉലായിക്കഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചത്, സന്മാർഗികൾ അവരാണ്. നമ്മള് അഞ്ച് നേരത്തെ നിസ്കാരത്തിലെ ഓരോ റക്അത്തിലും അള്ളാഹുവിനോട് പറയും, റബ്ബേ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കി അല്ലേ. നമ്മുടെ ലോകത്തെ കുറിച്ച് ആവലാതി പറയും, നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും സങ്കടപ്പെടുന്നവർ, ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ കഴിയാത്തവർ, അവരൊരിക്കലും നേർമാർഗം പ്രാപിക്കൂല. പ്രാർത്ഥിച്ചോണ്ട് കാര്യമില്ല, ശക്കറ നന്ദി കാണിക്കും, നന്ദി കേട് കാണിക്കുന്നവരാവരുത്. നിസ്കാരം എല്ലാം കൃത്യമായിട്ടുണ്ട്, പക്ഷെ തന്നെ ബാധിക്കുന്ന ഒരു പ്രയാസത്തിൽ അത് അതിനെ ക്ഷമിക്കാൻ
അത് റബ്ബ് തന്നതാണെന്നും വിചാരിച്ച് മടങ്ങാനും നമുക്ക് പറ്റുന്നില്ല. നമ്മൾ നന്ദി കേറിന്റെ ആളുകളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്, നന്മയുണ്ടായിരുന്ന കൂലിയുണ്ട്, തിന്മയാണ് ബാധിക്കുന്നതെങ്കിൽ ക്ഷമിക്കുന്നത് കൊണ്ടുള്ള കൂലിയുണ്ട്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കും, ആ പരീക്ഷയിൽ വിജയിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയിൽ, ഒമൻ ശക്കറലി നഫ്സി, നന്ദി കാണിക്കുന്നത് അവനവന് വേണ്ടിയിട്ടാണ്. ഒമൻ കഫറ, ഇനി ആരെങ്കിലും നന്ദി കേട് കാണിച്ചാലോ, ഫൈന റബ്ബി, എന്റെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അനീയൻ, മാന്യനാണ്, ഒരുപാടുള്ളവനാണ്. പക്ഷെ നന്ദി കാണിച്ചാൽ സ്വന്തം നെച്ചനാണുള്ളത്, നന്ദി കേട് കാണിച്ചാൽ അവനൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നന്ദി ഉള്ളവരാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഞാൻ ഇത്രയും സൂചിപ്പിച്ചു തന്നിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്, സുനാമി ഉണ്ടാവാറുണ്ട്, ഭൂമിയിലേക്ക് ഉണ്ടാവാറുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ ഇഷ്ടംപോലെ നടക്കാം. നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം പടച്ചോനാണ്, കാരുണ്യമാനാണ്, കരുണാനിധിയാണെന്ന് പറയട്ടെ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്? പടച്ചോൻ ഇല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡോട് കഴിഞ്ഞാൽ പ്രകൃതിയുടെ പ്രതിഭാസം അല്ലേ? അതുകൊണ്ടത് തീർന്നു. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിന്റെ മേലെ കീറ്, പടച്ചുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്തിനങ്ങനെ ചെയ്തു, അവരെന്തിനങ്ങനെ ചെയ്തു. വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്ദി കാണിക്കണം, ഇത് റബ്ബ് തന്നതാണ്, അവിടെ ഞാൻ വിജയിക്കുക തന്നെ വേണം, നന്ദി കേട് കാണിക്കണം. ഏത് വേണമെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ദുരന്തങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുനിയാവിൽ പടച്ച റബ്ബ് നൽകുമ്പോൾ അതൊരു കൂട്ടം ആളുകൾക്ക് മാത്രമുള്ളതല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ധരിക്കരുത്. മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഇരുകാലികളായിട്ടുള്ള ജീവികൾ, ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് കാണിച്ചു തരുന്ന രൂപത്തിൽ ഞങ്ങളെല്ലാം നേടിയെന്ന് പറയുമ്പോഴും രണ്ടടി താഴ്ചയുള്ള മനുഷ്യനെ പോലും കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് കാണിച്ചു തരാൻ റബ്ബ് നമുക്ക് നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ, ആ തിരിച്ചറിവ് നമുക്കുണ്ടാവും. അത് മാത്രമല്ല, അഹങ്കാരികളായിട്ടും ഞാൻ ദുനിയാവിൽ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, എന്റെ സമ്പാദ്യം കൊണ്ട് ഞാൻ വിജയിക്കുമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെയായിരിക്കും അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദുരന്തം നടന്നപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് നടന്നിട്ടുള്ള നിയമപാലകർക്ക് കൊടുക്കേണ്ട ഒരു ലെറ്റർ, ഒരാളുടെ ലെറ്റർ നമ്മുടെ പുഴയെന്ന കിട്ടി, നമ്മളൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും, അത് സങ്കടത്തോടു കൂടിയിട്ട് വായിച്ചിട്ടുണ്ടാവും അല്ലേ? രണ്ട് അയൽവാസികൾ തമ്മിലുള്ള അതിർത്തി തർക്കമാണ് പ്രശ്നം. ഞാൻ വാങ്ങിയ സ്ഥലം എനിക്ക് റോഡ് നൽകുന്നില്ല, വഴി നൽകുന്നില്ല, എന്റെ വഴിയിലൂടെ ഇറക്കി കെട്ടിയിട്ടുണ്ട്, എനിക്കതിൽ വഴി നടക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കത്താണ്. ആ കത്ത് എഴുതിയാണോ അയാളെ പ്രയാസപ്പെടുത്തിയാണോ, ആരില്ല, ദുനിയാവിലില്ല, അവരില്ല എന്ന് മാത്രല്ല, ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ആ വഴി തന്നെയല്ല, അതുപോലും റബ്ബ് തുടച്ചു നീക്കി കൊണ്ടുപോയി. ഇനി ഒന്ന് ആലോചിച്ചു, അത് കണ്ട് വായിച്ച് എന്താല്ലേ മനുഷ്യന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ നമ്മള് വേലി എവിടെ കിട്ടിയത്? ഒന്ന് ആലോചിച്ച് നോക്കി, വെറുതെ നമ്മുടെ വേലി എവിടെയുണ്ട്? നമ്മുടെ വേലി കൊണ്ട് എത്ര ആളുകൾക്ക് പ്രയാസമുണ്ട്,
മറ്റുള്ളവനെ തൂണ്ടിയിട്ട് അവന്റെ വാദങ്ങളും അവന്റെ പ്രശ്നങ്ങളും അവന്റെ പോരായ്മകളും പറയാൻ നമുക്കൊക്കെ പറ്റും, പറ്റണില്ലേ? ഒരാളെ ചൂണ്ടിയിട്ട് നീ കുറ്റക്കാരനാണ്, നീ ഇത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ചൂണ്ടി പറയാൻ നമുക്ക് പറ്റും. അപ്പോഴും നമ്മൾക്ക് റബ്ബ് നൽകിയിട്ടുള്ള കൈകളിൽ നിന്ന് മൂന്ന് വരലുകൾ അവനവനെ ചൂണ്ടണം. സ്വന്തം നന്നായിട്ട് പോരെ, ഓരോരുത്തരുടെ ചൂണ്ടല്. ഈ പരീക്ഷണങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടില്ല, അത് ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ എൻ്റെ മുന്നിൽ. അത് ഷെയർ ചെയ്തിട്ട് നേരെ പോയിട്ട് അവനാന്റെ പറമ്പിലാ വേലി ഒന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല, നേരെ നിൽക്കുന്ന ആ വേലി അതൊന്ന് വളച്ചു കൊടുത്ത മറ്റൊരാളുടെ വണ്ടി സുഖമായിട്ട് പോകും. പോകരുത്, അതാണല്ലോ ഉദ്ദേശം. അതുകൊണ്ടാണല്ലോ കൂട്ടിച്ച് തന്നെ പല വീടിന്റെ മുമ്പിലും പല റോഡിന്റെ മുന്നിലും ഉള്ളത്. ഒന്ന് വളച്ചു കൊടുത്താൽ മതി, നമുക്കൊന്നും നഷ്ടപ്പെടൂല. അതിന് മാത്രം കിബറുള്ള ആള് അവർക്കൊരു പാടാണ്, തീർന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മള് അവർക്ക് വേണ്ടി പിരിച്ചപ്പോ അപ്പോഴും നാണയത്തുട്ടകൾ മാത്രം പരതിയിരുന്ന ആളുകൾ എല്ലാരും എല്ലാം പറയുന്നതോ ചേച്ചിയിൽ ചില്ലറ ഉണ്ടോ, ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നു വിചാരിച്ച് ഇങ്ങനെ ചില്ലറ നോക്കിയിരുന്ന ആളുകളുണ്ടല്ലോ. ആ കനപ്പെട്ട നോട്ടുകൾ ഇങ്ങനെ അറ്റി 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 ആയിട്ട് വെച്ച് അത്തരം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ചില്ലറ മാത്രം പൊറുക്കിയെടുത്ത് അതിടാൻ ശ്രമിച്ച ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചളി, അതിനേക്കാൾ വലുതാണ് 7, 8, 9 ലക്ഷം കൈ തലയിണയിൽ വെച്ചിട്ട് അതുപോലും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഇത്രയുള്ളു മനുഷ്യരെങ്ങള് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താറത്, ഇത്രയുള്ളു. എത്ര തന്നെ ഉണ്ടാക്കിയെടുത്താലും ഒന്നുമില്ലെങ്ങളെടുത്ത് പഠിക്കാൻ നമുക്ക് നേരായിട്ടില്ല. നമ്മളും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്, സമുദായത്തിന് അല്ലേ? ഇവിടുന്നൊക്കെ കിട്ടുന്ന ബോഡിയിൽ 20 രൂപന്റെ പ്ലാസ്റ്റിക് ഷീറ്റാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്, വെച്ചത് മറക്കാൻ വേണ്ടിയിട്ട്. എത്ര വില കൂടിയേറ്റുള്ള വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അവര്, അതൊന്നും ഒരു സെക്കൻഡ് പോലും അതിനൊന്നും ഉപകാരപ്പെട്ടിട്ട് പോലും ഉണ്ടോ? ഒന്നും ഉപകാരപ്പെട്ടിട്ടില്ല. അതൊന്നും ഉപകാരപ്പെടാതെ നമുക്കിങ്ങനെ കാണിച്ചു തരാം, ഓർമ്മപ്പെടുത്തല്. എന്തിനാണ് ചിലതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അല്ലാന്റെ മാർഗത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചോളിന്ന് പറഞ്ഞു ഒരു പരീക്ഷണമായിട്ട് നമുക്ക് കാണിച്ചു തരും. എന്നിട്ടും മടങ്ങാൻ നമുക്ക് നേരമില്ലെങ്കിൽ പിന്നൊരു പിടുത്തം, ആ പിടുത്തത്തിൽ നിന്ന് വഴുതി മാറാൻ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ പിടിച്ചിട്ടുള്ള പലരും ഉണ്ടാവും, അവരോടാണ് സൂചിപ്പിച്ചത് സ്വബറ ക്ഷമിച്ചാൽ കൂലിയുണ്ടെന്ന്. മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ അസുഖമായി സുഖകാലം പറയുന്നു, ചെറിയ ചെറിയ കാറ്റുകളുണ്ട്, ആ കാറ്റടിക്കുന്ന സമയത്ത് പോലും പ്രവാചകനും സ്വഹാബത്തൊക്കെ ഭയപ്പെടുമായിരുന്നു. പ്രച്ചോനെ, നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? എന്നിട്ട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു, പടച്ചോനെ ഇത് ഞങ്ങളിൽ നിന്നും മാറ്റിത്തരണേ എന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. ഫയപ്പോലും അവർ പറയും ഇന്നാലില്ലാ ഇന്നായിലേറാജൻ, പടച്ചോനെ ഞങ്ങൾ അതിന്റെ അടിമകൾ, നിന്നിലേക്ക് മടങ്ങേണ്ടവരാ. അള്ളാഹു മജിന്നി ഫീ മുസീബത്തി, പടച്ചോനെ ഈ മുസീബത്ത് ചെറിയ കാറ്റാണ്, വലിയ കാറ്റൊന്നുമല്ല, ചെറിയ മഴയാണ്, ചെറിയ മിന്നലുകളാണ്. അത്തരം മുസീബത്തുകളിൽ പോലും അത് ശിക്ഷയാണോ എന്നവർ ഭയപ്പെടുമായിരുന്നു. അള്ളാഹു മജിന്ന ഫീ മുസീബത്തി വഹ്ലിസ്ലി ഖൈർ, പടച്ചോനെ ഇതിനേക്കാൾ നല്ലത് നീ ഞങ്ങൾക്ക് തരണം, ഈ മുസീബത്ത് ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളോ എന്തൊരു കാറ്റാണ് അല്ലേ, എന്തൊരു മഴയത്, ആ മഴ നമ്മളെ നശിപ്പിക്കാനുള്ളതാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് മടങ്ങണം, നമ്മൾ ഓരോരുത്തരും മടങ്ങേണ്ടത് റബ്ബിലേക്കാണ്. ചില ഓർമ്മപ്പെടുത്തലുകൾ റബ്ബ് ഇങ്ങനെ കാണിച്ചു തരിക,
അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. പറ്റിയിട്ട് നന്നാവാൻ ശ്രമിക്കാം. അഹങ്കാരികളാകണ്ട. ദുനിയാവില് ഗർവ് കാണിച്ച് അഹങ്കരിച്ച് ആരോടും മുണ്ടാതെ നടക്കണ്ട. പ്രിയപ്പെട്ടവരെ, പഴയ സംഘത്തോടുകൂടി പറയാം, മുണ്ടാതെ നടന്നു. പലപ്പോഴും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അയൽപക്ക ബന്ധം അതൊന്നും നന്നായി കഴിയും, കുടുംബ ബന്ധം അതും നന്നായി കഴിയും, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അതും നന്നാക്കി കഴിയും. നമ്മൾ എത്ര സമ്പാദിച്ചു, നമ്മൾ നോക്ക്, ഒരുപാട് നാള് ഗൾഫിൽ പണിയെടുത്തു, തന്റെ മകളുടെ ചേതനയേറ്റ ശരീരം ഇങ്ങനെ മുന്നിൽ വന്ന് കിടത്തി തിരിച്ചറിഞ്ഞില്ല. തന്റെ ബാക്കിയുള്ള ഉമ്മുണ്ട് ഉപ്പുണ്ട് എല്ലാരും ഒരാളെ തിരിച്ചറിയുന്നില്ല. അവസാനം താൻ കൊടുത്തയച്ചിട്ടുള്ള ഒരു ചിമിക്ക് കമ്മൽ കണ്ടിട്ടാണ് ഇതിന്റെ കുട്ടിയാണ് പറയുന്നത്. അത്രേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു ബോധം അത് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ഹൃദയം പൊട്ടിയിട്ടുണ്ടാവും പലപ്പോഴും, അങ്ങ് അങ്ങ് അത്തടിച്ച് കരഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലതും. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കടന്നിട്ടില്ലെങ്കിൽ, അത്തരം വേദനകൾ നമ്മുടെ വേദനയായിട്ട് മാറിയിട്ടില്ലെങ്കിൽ, ഇപ്പോഴും കണ്ടാ മിണ്ടാതെ സംസാരിക്കാതെ മാറിപ്പോകുന്ന ആളുകളുണ്ടെങ്കിൽ, അത്തരം ആളുകൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തം. ഇത്രയുള്ളൂ, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന് നമ്മളോട് പറയാം നമ്മുടെ റബ്ബ്. ആ ബോധം നമുക്കുണ്ടാകുക, റബ്ബിലേക്ക് കേറിച്ച് മടങ്ങുക. അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്ത് സംരക്ഷിക്കുമാറാ. സൂക്ഷിച്ച് ജീവിക്കണം, സ്വന്തം നക്ഷത്രങ്ങളൊക്കെ നമ്മളോട് ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ പരീക്ഷ അത് ഏത് രൂപത്തിൽ വന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാൻ പറ്റും. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്, പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ വിശദീകരിച്ചു. അതുകൊണ്ടാണ് ആ ഏരിയയിലേക്ക് പോകുന്നത്. അത്തരം പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ നമുക്ക് പറ്റും, സഹിക്കാൻ നമുക്ക് പറ്റും, എന്റെ റബ്ബിനേക്ക് പ്രതിഫലം തരുമോ എന്നുള്ള ചിന്ത. അതിനു പകരം കുഫറിന്റെ ചിന്തകൾ സത്യനിഷേധിയായിട്ട് മാറുന്ന രൂപം, എന്നെന്താ അതിങ്ങനെ ചെയ്തു എന്ന രൂപത്തിലാകും. അതോടൊപ്പം തന്നെ വിശ്വാസികളായിട്ടുള്ള നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ അഹങ്കാരങ്ങളും ഇതൊക്കെ നമ്മുടെ മനസ്സുകൊണ്ടുണ്ടെങ്കിലും അസൂയയും കുശുമ്പൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി നല്ല ആളുകൾ നമ്മൾ കണ്ടു അല്ലേ. ആരാണ് സഹായിക്കുന്നത്, ആരാണ് സഹകരിക്കുന്നത്? നാലും അഞ്ച് ദിവസം പഴക്കുള്ള ബോഡി കഴിക്കാൻ ഒരു പ്രയാസം തോന്നാതെ അതിൽ നിന്ന് കൈകളിൽ ഏറ്റു വാങ്ങി സംസ്കരിക്കാൻ കാണിക്കുന്നു. ആ ഒരു ഇതുണ്ടെങ്കിൽ അതൊരു പരീക്ഷ. ആരാണ് ചെയ്യുന്നത് എന്നറിയും, ഏത് രൂപത്തിലുള്ള പരീക്ഷണം. റബ്ബ് അവസാനിക്കുന്ന ഒരു ഭാഗം കുലനത്തിന് ദായികത്തിൽ മൗക്കും എന്ന് പറഞ്ഞതിന് ഒരു പരീക്ഷണമായിട്ടാണ് ഹൈറും ഷെറായിട്ട് പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. നന്മ കാണിച്ചാൽ, നന്ദി കാണിച്ചാൽ അത് സ്വന്തം ലക്ഷ്യനാണ് എന്ന്, മറ്റത് പടത്തറബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതിന് ശേഷം വൈലൈനാ തുറച്ചാവും മടക്കം എന്നിലേക്കാണ് എന്ന് ഉറപ്പ്. അള്ളാഹുവിലേക്കാണ് നമ്മുടെ ഓരോരുത്തരുടെയും. ഇതിനു ശേഷമുള്ള ജീവിതമാണ് ഹൈറായിട്ട് മാറും. അത് ഹൈറാവാനുള്ള മാർഗങ്ങളാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ചെയ്യുക. അതുകൊണ്ട് ജീവിതത്തിൽ ഒരാൾക്കും ഒരു പ്രയാസമില്ല, ആരെയും പ്രയാസപ്പെടുത്താത്തവരാവാൻ നമ്മൾ പരിശ്രമിക്കുക. നല്ല രൂപത്തിൽ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കുക നമ്മളൊന്ന് ശ്രമിച്ചാൽ. ശ്വാസം എന്നുള്ളത് അകത്തേക്ക് വലിച്ച് ചിലപ്പോൾ പുറത്തേക്ക് വിടാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ആ ബോധവും നമുക്കുണ്ടാകും. അതിനുതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് സജ്ജീകരിക്കുക.
അഹങ്കരിക്കാൻ ഗർവ് കാണിക്കാൻ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് നന്ദി കേട് കാണിക്കാതെ ജീവിക്കും നമ്മൾ പരിശ്രമിക്കുക. നമ്മളെ കൊണ്ടത് പറ്റും. ചിലതൊക്കെ ഓർമ്മപ്പെടുത്തി കാണിച്ചു തരുമ്പോൾ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവാതെ വരും. നമ്മൾ നിർദ്ദേശിക്കുന്നത് മുസ്ലിം സമൂഹം തയ്യാറാവാതെ വരും. ചിലപ്പോൾ നമ്മളടങ്ങുന്ന സമൂഹത്തെ അപ്പാടെ ചിന്തിക്കാൻ റബ്ബിന് സാധിക്കും. ആ ബോധം നമുക്കുണ്ടാവുക. അല്ലാഹു അത്തരം പ്രയാസങ്ങളില്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും കാത്തി സംരക്ഷിക്കുമാറട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു എല്ലാ സ്വർഗം വലുതുമായിട്ടുള്ള തെറ്റുകളും അല്ലാഹു ബോധ്യമാക്കും അനുഗ്രഹിക്കുമാറട്ടെ. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തന്നെ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെ കാത്തു സംരക്ഷിക്കുമാറട്ടെ. അല്ലാഹു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഒരുപാട് പ്രയാസപ്പെടുന്ന രോഗികൾ അത്തരം രോഗികൾക്ക് അവരുടെ പ്രയാസം എത്രയും പെട്ടെന്ന് ശിക്ഷ നൽകി അനുഗ്രഹിക്കണം. അല്ലാഹു അത്തരം രോഗങ്ങളെക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാധികളെയും സംരക്ഷിക്കണം. റബ്ബേ വെറുക്കപ്പെട്ട ആഗ്രഹങ്ങളിലും വെറുക്കപ്പെട്ട സ്വഭാവങ്ങളിലും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണം. അല്ലാഹു ഇസ്ലാമോ മുസ്ലിമീൻ.